ഹലോ ഫ്രണ്ട്സ് ഈ ഫോട്ടോ എടുക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രാഫേഷ്യലീഗാണ് ഹൈഡ്രാഫേഷ്യൽ ഹൈഡ്രാഫേഷ്യൽ ഇഷ്ടം പോലെ ഓട്ടം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഹൈഡ്രാഫേഷൽ ചെയ്യാനുള്ള മോഹമായി ഞാൻ വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം നന്ദവനത്തുള്ള അഷ്ടമുടിയിലാണ് ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു തരാം അപ്പം ഞാൻ ഹൈഡ്രാഫേഷ്യൽ ചെയ്യാനാണ് മെയിനായിട്ട് വന്നത് അപ്പം നമുക്കൊരു അക്കുസോട്ടം വന്നിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുവാണ് കേട്ടോ അക്കുസോട്ടയെന്ന് ഞാൻ വിളിക്കുന്നത് നേപ്പാളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്ന് വിളിക്കുന്നത് അപ്പം നമ്മുടെ ഒരു അക്കുസോട്ടം വന്നിട്ട് നല്ലപോലെ അത് എൻ്റെ മൂക്ക് മോ മൊത്തം ബ്ലാക്ക് ഹെർഡ്സും വൈറ്റ് ഹെർഡ്സും ചാകരയായിരുന്നു എനിക്കിങ്ങനെ മൂക്കിലിങ്ങനെ തൊട്ട് നോക്കുമ്പോഴുണ്ടല്ലോ ഈ വൈറ്റ് ഹെർഡ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ പൊങ്ങി വിക്കുമായിരുന്നു അപ്പം ഞാനതിങ്ങനെ ഞെക്കി ഞെക്കി എടുക്കും അതെൻ്റെ ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കും മുഖവും മൊത്തം കറുത്ത പാടുകളായി പക്ഷേ ഇത് ഹൈഡ്രാഫേഷ്യൽ ചെയ്യുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ജനിച്ചപ്പോൾ തൊട്ടുമുള്ള കാര്യവും സംഭവം എല്ലാം ഇവർ പുറത്തെടുത്ത് അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുകയാണ് പക്ഷേ വീണ്ടും വീണ്ടും പരിപാടികൾ ഓരോന്നോലൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ ഇപ്പോഴെങ്കിലും തീരുമെന്ന് തോന്നുന്നില്ല ഗേസ് ഞാനും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി നല്ല സുഖമായിട്ട് ഉറങ്ങി മുഖത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തു തരുമ്പോൾ നല്ല സുഖമല്ലേ ഉറങ്ങാൻ അങ്ങനെ സുഖിച്ചുറങ്ങിക്കൊണ്ടിരുന്നെന്നെ എൻ്റെ ക്യാമറമാൻ തട്ടി ഉടത്തിയിട്ട് പറഞ്ഞത് കണ്ടിട്ട് നിനക്ക് ഇഞ്ചക്ഷൻ വയ്ക്കാൻ പോകുന്നു മോന്തയ്ക്കെന്ന് എൻ്റെ പുനിയുടെ ഒന്ന് ഇഞ്ചം കടിച്ചു പോയി നമ്മുടെ നേപ്പാളി അക്കുസോട്ടർ ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്തോ പറയുന്നതെന്ന് പക്ഷേ മലയാളം പറയാൻ കേട്ടോ പക്ഷേ എന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഓക്കെ എന്തായാലും ഞാൻ കുറച്ചു നേരം ടെൻഷൻ ആയിപ്പോയി പക്ഷേ ഇഞ്ചക്ഷൻ എൻ്റെ മോന്തയ്ക്കൊന്നും വെച്ചില്ലാട്ടോ ഗൈസ് ഏതായാലും അത്യാവശ്യം കഴിഞ്ഞു എന്ന് തോന്നുന്നു വീണ്ടും ഞാൻ രണ്ടാമത്തെ ഉറക്കം കഴിഞ്ഞപ്പോഴത്തേനും സംഭവം ആൾമോസ്റ്റ് കഴിഞ്ഞു ഈ വീഡിയോ എടുത്തോണ്ടാണ് ഞാൻ അറിഞ്ഞത് ഇത്രയും പരിപാടികളൊക്കെ നടന്നു എന്നുള്ളത് പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി മെയിൻ ആയിട്ടുള്ള പരിപാടി ഞാൻ നോക്കിയിരുന്ന പരിപാടി മുഖത്ത് വെക്കുന്ന ആ മുഖം മൂടി ഇതായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് ഇത് വെച്ചിട്ട് ഇത് പൊളിഞ്ഞു വരുന്ന ഞാൻ എന്തോ വലിയ യുവറാണിയാവും എന്നാണ് എൻ്റെ വിചാരം പക്ഷേ എൻ്റെ മുഖത്തെ മൊത്തം അഴുക്കും പോയി അതുപോലെ മുഖം നല്ല ക്ലിയറായി നല്ല തിളക്കമുള്ളതായി അതൊക്കെ സത്യമായിട്ടോ നല്ല രീതിയിൽ കേട്ടോ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ റിസൾട്ട് അപാരമാണെങ്കിൽ ഞാൻ രണ്ടാമതൊരു സംഭവം കൂടി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ആണ് ഹെയറിനകത്ത് എനിക്ക് കളർ ചെയ്യണമെന്ന് പണ്ടോട്ടെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ ഹെയർ കളർ ചെയ്യാൻ എനിക്ക് അങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ നല്ല പേടിയാണ് മുടി കെരാട്ടിനും സ്മൂത്തിനിങ്ങും ഒക്കെ ഞാൻ ചെയ്യിക്കും ഇതാണ് റിസൾട്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മുഖമൊക്കെ തടിച്ച് വീങ്ങിയൊക്കെ ഇരിക്കും അത് ഇത്രയും പരിപാടികൾ ചെയ്തതല്ല ചില്ലർ ആ പരിപാടിയാണോ മുന്തേക്ക് നടത്തിയത് അത് കഴിഞ്ഞൊരു ചായയൊക്കെ കുടിച്ച് വീട്ടിൽ പോയിരുന്ന് ആലോചിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മുടിയുടെ കളറിങ്ങും അതുപോലെ കെരാറ്റിനും പരിപാടിയൊക്കെ വീട്ടിൽ പോയി ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം വീട്ടിൽ പോയിട്ട് ആലോചിച്ച് അന്നത്തെ ദിവസം രാത്രി മൊത്തം ആലോചിച്ചിട്ട് ഞാൻ മുടി അവരെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ഗൈസ് എന്താണ് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ ഹെയർ കളർ ചെയ്യണം ഇപ്പൊ എവിടെ നോക്കിയാലും ചുമപ്പും മഞ്ഞ പച്ച നീലയൊക്കെ തലയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി ബാക്കിലോട്ട് മുടി മുടിയെടുക്കുന്ന ഇഷ്ടം പക്ഷേ ഇപ്പൊ എനിക്ക് അങ്ങനെ കിട്ടുമ്പോഴത്തേന് ഇങ്ങനെ പൊന്തി വരും മുടിയല്ല ഇങ്ങനെ അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അഷ്ടമുടി ബ്യൂട്ടി സലോൺ ഉണ്ട് അക്കാഡമിയിലായിട്ടാണ് വീണ്ടും അവിടെ ചെന്ന് വീണ്ടും ഒരു മണിക്കൂർ ആലോചിച്ച് കളർ ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ കളർ ചെയ്യുകയാണ് അപ്പം നമ്മുടെ അക്കുസോട്ടനെ എനിക്കങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു നല്ല അക്കുസോട്ടന്മാർ കുറെ അക്കുസോട്ടന്മാരുണ്ടായിരുന്നു എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ വലിച്ചിട്ടോ വലിച്ചിട്ടോ അപ്പം ക്യാമറ ഉണ്ടപ്പോൾ മുടിയൊക്കെ വലിച്ചിട്ടു ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഏൽപ്പിക്കാൻ കൊടുത്ത ആൾ ചെയ്യുന്ന പരിപാടിയുണ്ട് ഗൈസൊന്നും പറയാം നമ്മുടെ ക്യാമറമാൻ ഇപ്പം ഇല്ല പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ് ഇപ്പം വരും ഓക്കെ അങ്ങനെ നമ്മൾ മുടിയൊക്കെ വാഷ് ചെയ്തു മുടിയൊക്കെ വാഷ് ചെയ്തു കഴിഞ്ഞിട്ട് എൻ്റെ മോനും എൻ്റെ ക്യാമറാമാനും കൂടി പുറത്തേക്ക് പോയിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് ക്യാമറാമാൻ എന്ന് പറയാൻ പാടില്ല എൻ്റെ ഫ്രണ്ട് കൂടി പുറത്ത് പോയിരിക്കുകയാണ് അവർ എന്തൊക്കെയോ കറങ്ങാൻ വേണ്ടി പോയിരിക്കും ഇവിടെ അഞ്ചാറ് മണിക്കൂർ ആവുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവർ മുങ്ങി അപ്പം ഞാൻ തന്നെയാണ് വേണ്ടത് ഇതാണ് എൻ്റെ തനിക്കോലം വാഷ് ഉണക്കി ോ ഇതെന്ത് കോലേ മുടി ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹൗ മുമ്പിൽ നിൽക്കുന്ന കണ്ടോ കുരുവിടെ ഈ മുടിക്കകത്ത് കളർ ചെയ്താൽ വീണ്ടും ഞാൻ ആലോചിച്ചു ഇത് സാധ്യത എല്ലാം ഉണ്ട് സാരല്ല പിന്നെ നമ്മൾ അഥവാ ചളവായ നമുക്ക് ബ്ലാക്ക് അടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പം നമ്മുടെ അക്കുസോട്ടൻ പറഞ്ഞ മുടി ഇപ്പം ഇങ്ങനെ ഇരുന്നാലും വേണ്ട എനിക്ക് പിന്നെ അത് ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടിത്തന്നു കേട്ടോ ഇങ്ങനെ ഇരുന്നാലും ഫൈനൽ നമ്മൾ കാരറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴത്തേനും മൂടി അങ്ങ് അടിപൊളിയാവും എന്ന് പറഞ്ഞു അക്കുസോട്ടെ ആ വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ മുടി അടി അടിപൊളി ആവുന്നേ കാണാൻ ആ സമയം നമ്മുടെ ഫുഡ് വന്നു ഞാൻ ഫുഡ് വിഷെന്ന് പണ്ടാരം അടങ്ങി ഇപ്പോൾ സ്വിഗ്ഗി കയറി ഓർഡർ ചെയ്ത് എൻ്റെ മോന് ഞാനൊരു ചിക്കൻ്റെ വലിയ പീസ് എടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഒന്ന് അത് എടുക്കാൻ മറന്നു പോയിക്കാസ് ഓക്കെ അങ്ങനെ ഫുഡ് ഒക്കെ അടിച്ചു നല്ല ഫുഡായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയം നമ്മുടെ അക്കുസോട്ടൻ എവിടെയോ മാറിപ്പോയി അക്കുസോട്ടൻ ഫുഡ് കഴിച്ച് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞു അതായത് എനിക്ക് ഹെയർ ക്രീം ഇട്ട സമയത്ത് അക്കുസട്ടം ഈ ഫുഡൊക്കെ തട്ടിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വിശന്നിരിക്കുവായിരുന്ന ആ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്കുസട്ടം പിന്നെ അയൺ ചെയ്യാൻ വന്നു അയ്യോ പുള്ളിക്കാരി നിന്ന് 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 പണിയെടുത്ത് പണിയെടുത്ത് പണ്ടാരം അടങ്ങിയിട്ടുണ്ട് കാര്യം വെച്ചാൽ എൻ്റെ മുടി നല്ല തിക്കല്ലേ അപ്പോൾ പുള്ളിക്കാരി ഉള്ളി പറയുന്നുണ്ടായിരിക്കും ഓ ഇവളുടെ മുടി എൻ്റെ കൈയും കടയൊക്കെ ഒക്കെ ഇന്ന് പോകുമെന്ന് പാവം പിന്നെ അത് കഴിഞ്ഞു വീണ്ടും ഒരു അക്കുസട്ടനോട് വന്നു ഇതൊന്നുകൊണ്ടൊന്നും എന്ന് പറഞ്ഞിട്ട് വേറൊക്കുസെട്ടനോട് വന്ന് രണ്ടുപേരും കൂടി അങ്ങോട്ട് വലിയ ഇന്ന് ഇങ്ങോട്ട് വലിക്കുന്നു വലിയ അങ്ങോട്ട് വലിയ ഇങ്ങോട്ട് വലി മുടി എങ്ങനെ വരുന്നുണ്ടോ എൻ്റെ പൊന്നെ മൊത്തം എനിക്ക് തോന്നുന്ന ഒരു ആറേഴ് മണിക്കൂറത്തെ പണിയുണ്ടായിരുന്നു ഗൈസ് രാവിലെ പത്ത് മണിക്ക് വന്നാൽ ഞാൻ പോകുന്നത് ആറു മണിക്കാണ് ഓക്കെ അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞു കഴിഞ്ഞു ഗൈസ് ഇപ്പം പെട്ടെന്ന് ഞാൻ സ്പീഡിനെല്ലാം വിട്ടതുകൊണ്ട് നിങ്ങൾ വേഗം എല്ലാം കണ്ടു കഴിഞ്ഞു ഞാൻ അക്ഷമയായി ഇരിക്കുകയാണ് എൻ്റെ മുടി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളാദ്യമായിട്ട് കളർ ചെയ്യുമ്പോഴാണ് വേറെ ഉണ്ടല്ലോ അയ്യോ അതൊരു വേറെ ലെവലാണ് എനിക്ക് ഈ തലേന്ന് തൊക്കെ ഒന്ന് വലിച്ചു വരച്ചൊന്ന് കണ്ടോളാഞ്ഞു വയ്യ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ മൊത്തം ഒരു എന്താ പറയുക ഒരു ഉത്സവം ജിഞ്ചില്ലാക്കണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു തൊര ആ സമയത്ത് അപ്പുറത്തൊരു ബ്രൈഡിനെ മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ എന്താണ് ബ്രൈഡൽ മേക്കപ്പും ഉണ്ട് അപ്പം അതൊക്കെ നോക്കിയിരുന്നെന്നെ കണ്ടപ്പം നമ്മൾ ആ വേറെ അക്കൂട്ടം വന്നിട്ട് എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് തന്നിട്ട് ഞാനതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം ഈ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുകയാണ് ഗൈസ് വട്ടി പൊള്ളി ഈ കൈ ഉണ്ട് ഈ കയ്യിൽ ക്ലിപ്പല്ല ഗൈസ് ഈ കയ്യിൽ സ്വർണ്ണവള ഇട്ട് കൊടുക്കുകയും എനിക്ക് തോന്നിയ പക്ഷേ എൻ്റെ കയ്യിൽ സ്വർണ്ണവളൊന്നും ലാഗിയുള്ളതൊരു അത് കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ് ഓക്കെ അതെല്ലാം കഴിഞ്ഞ് എനിക്ക് നന്നായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കിടക്കുന്നതാണ് ഞാൻ ഇത്രയും നാളെ എനിക്ക് മുടി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോഴും ഇതുപോലെ കിടന്നായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ചെയ്തപ്പോഴൊന്നും ഇത്രയും നല്ല ഒരു ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നല്ല റിസൾട്ട് കിട്ടി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരുമാതിരി കണ്ണാപ്പി കളറിങ് ഒന്നും അല്ല കിട്ടാന്ന് നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഈ കണ്ണാപ്പി കളറിങ് ദൈവമേ എങ്ങാണോ ചുമന്ന് മുടി പോലെയൊക്കെ ആകുമെന്ന് പേടിച്ചാണ് ഞാൻ ചെയ്തത് പക്ഷേ ഞാൻ വിചാരിച്ച കണക്ക് തന്നെ എനിക്ക് കിട്ടി അത്രയും ഓവറും അല്ല എന്നാൽ നല്ല രസമുണ്ട് ഇത് സൺസെൽക്കിൻ്റെ പരസ്യത്തിൽ പെണ്ണാണോ എന്ന് പോലും എൻ്റെ തീയമി സൺസൽക്കാരെന്നെ കാണണ്ട കണ്ടാലും ഉറപ്പായിട്ട് അടുത്ത ആടിനകത്ത് അഭിനയിക്കാൻ വരുമോ ബബ്ദി എന്ന് ചോദിക്കുക അത്രയും ആയിട്ടുണ്ട് എനിക്ക് എന്നെ തന്നെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ട് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി കയസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ കുറേ പേര് പറയുമായിരിക്കും എത്ര തോന്നിയാലും വയസ്സ് വയസ്സാണല്ലോ എന്നൊക്കെ പറയാം എന്നാലും നമ്മൾ മൈൻഡൊന്നും ചെയ്തില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അക്കുസട്ടം മുടി അങ്ങനെ ഇട്ട് കൊടയുന്നു ഇങ്ങനെ ഇട്ട് കുടയുന്നു അവിടുന്ന് ചരിച്ച് ജീവി ഇട്ടു തരുന്നു എന്തൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഹാപ്പി ആയി കേട്ടോ അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അഷ്ടമുടി നമ്മുടെ അഷ്ടമുടി ഹെയർ സലൂണിന് ഒരുപാട് താങ്ക്സ് എന്നെ ഇത്ര സുന്ദരിയാക്കി തന്നതിന് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബ്ലോഗ് എടുത്ത് ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഫോർ യു താങ്ക് യു ഗൈസ് എൻ്റെ അക്കുസോട്ടന്മാർക്കും എല്ലാ സ്റ്റാഫിനും താങ്ക് യു അങ്ങനെ ഇനി നമ്മൾക്ക് കുറച്ച് പഠിശമാണ് ഗൈസ് ഇനി നമ്മൾ ഇത് ഷോ ഇല്ലാണ്ട് എന്ത് ജീവിതം തിരിഞ്ഞു നടക്കുന്നു മറിഞ്ഞു നടക്കുന്നു പക്ഷേ അപ്പോൾ മഴ പെയ്തതുകൊണ്ട് ഓവറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നു അങ്ങനെ വീണ്ടും മഴ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത ഷൂട്ടിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി ഗൈസ് ഹോ എന്ത് ഭംഗിയല്ലേ കാണാൻ ദൈവമേ എനിക്ക് വയ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കുറച്ച് ഓവറായി തോന്നുന്നുണ്ടോ അതെൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണ് കേട്ടോ ഞാൻ എത്ര വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണെന്നോ ഹെയർ കളർ ചെയ്യണമെന്ന് ഇറക്കം വന്ന് തൊടാൻ വന്നപ്പോൾ തട്ടി അങ്ങ് മാറ്റി മാറി ഇറക്കാം തൊട്ട് പോരതെൻ്റെ മുടിക്കാത്ത അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീടോട്ടാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം അത് വായിക്കാം ചേട്ടാ